നിരന്തരമായി ഇവര് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസരത്തിൽ നിന്ന് വളച്ചൊടിച്ചിട്ട് കുറെ സാധനം എടുത്തിട്ട് ഇവർ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും യൂട്യൂബിനകത്ത്. ഇപ്പൊ തന്നെ ചെയ്ത എന്താണ്, സനൽ ഇടമറകൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം പറഞ്ഞല്ലോ എന്റെ ഐഡന്റിറ്റി പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇന്നലെ ഇവർ ചെയ്തത്. ആരിഫ് ഹുസൈൻ എന്നൊരു കക്ഷിയുണ്ടല്ലോ, അദ്ദേഹം മറ്റൊരു ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ ലിയാക്കത്തിൽ നേരിട്ട് യുദ്ധത്തിന് വരും, പക്ഷെ ആരിഫ് ഹുസൈൻ അങ്ങനെയല്ല, അദ്ദേഹം പുറകിൽ നിന്ന് കളിക്കുക. ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ ഈ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന് അതിഭയങ്കരമായ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തെ ഈ ഈ എക്സ് മുസ്ലിംസിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ യുക്തിവാദികളോടാണ് ഞാനിത് പറയുന്നത്, എനിക്ക് വിശ്വാസികളോടല്ല ഞാനിത് പറയുന്നത്. എന്താ വിഷയം എന്നുള്ളത് ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇദ്ദേഹം ആരോപിച്ച ഓരോ ആരോപണത്തിനും ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ പിന്നെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് വ്യക്തമായിട്ടും ഞാൻ മറ്റൊരു ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ്, വ്യക്തമായിട്ട് പറഞ്ഞ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കേസിനകത്ത് ആരിഫ് ഹുസൈനും ലിയാഖത്തിലും കൂടെ ഇടപെടുകയും ആ പുള്ളിക്കാരൻ ഇപ്പോഴും ജയിലിൽ കിടക്കുക ചെയ്തു. അതിന്റെ കാരണം എന്താണ്, ഞാനത് പറഞ്ഞു മറ്റൊരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, പുള്ളിക്കാരൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് എവര് കാരണം ആണ്, ഈ എക്സ് മുസ്ലിം കേരള കാരണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാം, നാളെ വേണമെങ്കിൽ ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇട്ടുതരാം, എല്ലാ ഡീറ്റെയിൽസും ഇട്ടുതരാം. ഈ കേസ് എന്റെ അടുത്താണ് വന്നത്, ഈ കേസ് എന്റെ അടുത്ത് വരികയും ഞാൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കേസാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കേസ്. 61 കത്തുകൾ അയച്ചിരുന്നു, അത് UAE ഗവൺമെന്റിന് വേണ്ടി അയച്ച കത്തുകൾ, പിന്നെ ഇന്ത്യൻ സർക്കാരിനും അയച്ചിരുന്നു കത്തുകൾ അയച്ചിരുന്നു, 61 കത്തുകൾ അയച്ചിട്ടുള്ളു. അതിനുശേഷം ഇത് മൊത്തം അലങ്കോലപ്പെടുത്തുകയും ആ പാവപ്പെട്ട മനുഷ്യ ഇപ്പോഴും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് ഇവര് കാരണമാണ്, എക്സ് മുസ്ലിംസ് കാരണമാണ്, കാരണം ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കാരണമാണ്. ഞാൻ ജാമദ ടീച്ചറുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ജാമദ ബീഗം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആപ്ലിക്കേഷൻ തരുന്നത്. ഇവരെല്ലാം തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്ത് വിറ്റുപോകുന്നൊരു സാധനം, അതിലൊരു മാർക്കറ്റിംഗ് ഉണ്ട്. ആ മാർക്കറ്റിംഗ് നടത്തി ഇസ്ലാമിനെ വിമർശിച്ച് ആ മാർക്കറ്റിംഗ് നടത്തിയിട്ട് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളാണ് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത്. അത് യുക്തിവാദമല്ല, അത് സനൽ ഇടമറകന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് യുക്തിവാദമല്ല. നമ്മൾ ആരും ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഈ രീതിയിലല്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, മുസ്ലിങ്ങൾ എന്റെ സഹോദരങ്ങളാണ്, എന്റെ സഹപ്രവർത്തകരാണ്, എന്റെ അയൽക്കാരാണ്, എന്റെ സ്നേഹിതന്മാരാണ്. എനിക്ക് ശത്രുത മുസ്ലിങ്ങളോടില്ല. ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ വിമർശിക്കുന്നുണ്ട്, അതിനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾക്ക് വിമർശിക്കാം, എന്റെ ആശയത്തെയും വിമർശിക്കാം, പക്ഷെ മുസ്ലിങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ ശത്രുവായിട്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജബ്ബാർ മാഷ് ഉൾക്കടി ഇന്ന് ഇപ്പൊ ജബ്ബാർ മാഷ് വന്ന് എന്താ ചെയ്യുന്നത്, ജബ്ബാർ മാഷ് ആണ് ഇവരെ ഈ ഈ കൊട്ടേഷൻ സംഘത്തെ വിടുന്ന ഒരാളാണ് ഈ ജബ്ബാർ മാഷ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരള യുക്തിവാദ സംഘത്തിനകത്ത് പാറ വെക്കുകയും മലപ്പുറം കമ്മിറ്റിയെ, മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്കെതിരായിട്ട് പിന്നെ തിരിച്ചുവിടുകയും ചെയ്തതിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ട് പുറത്താക്കപ്പെട്ട ആളാണ് ജബ്ബാർ മാഷ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. KYS എന്ന് പറയുന്ന സംഘടന, അതിന്റെ ഭാരവാഹി ഉണ്ടായിരുന്നല്ലോ KN അനിൽകുമാർ ഉണ്ടായിരുന്നല്ലോ ആ മീറ്റിംഗിനകത്ത്. അദ്ദേഹം പറയട്ടെ, കേരള യുക്തിവാദ സംഘത്തിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ട് പുറത്താക്കപ്പെട്ട ആളാണ് ജബ്ബാർ മാഷ്. അതിനുശേഷം എന്താ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം വേറൊരു സംഘടന അതേ പേരിൽ ഉണ്ടാക്കുന്നു, യുക്തിവാദ സംഘം എന്ന് പറഞ്ഞ് വേറൊരു സംഘടന ഉണ്ടാക്കുന്നു മലപ്പുറത്ത്. ഈ ഇതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ യുക്തിവാദ സംഘത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ ജബ്ബാർ മാഷിന് സംഘടനാപരമായിട്ടുള്ള പരാജയം നേരിട്ട ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യു കലാനാഥൻ മാഷിനെ ഇവര് പുറത്താക്കിയതാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നരേന്ദ്ര നായക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം, നരേന്ദ്ര നായക്കിനോട് നേരിട്ട് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ആർക്കു വേണമെങ്കിലും പിന്നെ നമ്മുടെ പിന്നെ യു കലാനാഥൻ മാഷിനെ ഫോൺ ചെയ്യാം. കലാനാഥൻ മാഷിനെ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം ഓപ്പറേഷനായിട്ട് കിടക്കുമായിരുന്നു കുറച്ചു നാളും മുമ്പ്. അദ്ദേഹത്തെ പുറത്താക്കുക അവർ ചെയ്തു, എന്നിട്ട് സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ജബ്ബാർ മാഷിന് ഒരു വീക്ക്നെസ്, സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് പിടിച്ചു നീക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എക്സ് മുസ്ലിംസിനെ രംഗത്തിറക്കുന്നത്. ഇതാണ് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണ്, ജബ്ബാർ മാഷിന് വേറെ ഒരു നിവൃത്തിയില്ല, കാരണം സംഘടനാപരമായിട്ട് യാതൊരു രീതിയിലും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. സയൻസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്, അറിയാമോ കോഴിക്കോട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അത്, സയൻസ് ട്രസ്റ്റ്? ഹലോ, കേട്ട പോലെ ഉണ്ട്, എനിക്ക് കേട്ട പോലെ ഉണ്ട്. ഓക്കെ, സയൻസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു സംഘടന ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതെല്ലാം പരാജയപ്പെടുകയും ഒരിടത്തും എത്താതെ വന്നപ്പോഴാണ് എക്സ് മുസ്ലിം എന്നൊരു സാധനം ഉണ്ടാക്കി ജബ്ബാർ മാഷ് അവരെ മുന്നണിയിൽ അവരെ മുന്നിൽ നിർത്തിയിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിയിട്ടാണ് ഈ പുള്ളിക്കാരൻ കളിക്കുന്നത്.
ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ജബ്ബാർ മാഷാണ്. അദ്ദേഹം ആദരണീയനായ വ്യക്തി തന്നെയാണ്, എനിക്ക് അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടികൾ, ഇങ്ങനെയുള്ള ചീപ്പ് എന്താ പറയാ, ഈ പിന്നെ ട്രിക്കുകൾ കാണിക്കും. ഈ ജാമ്യതയുടെ വിഷയം പറഞ്ഞായിരുന്നല്ലോ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പലരും കേട്ടില്ല. ജാമിത ബീഗം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അപേക്ഷ അയക്കുന്നുണ്ട്. അത് അയക്കുന്നത് അവരുടെ വിദേശത്തുള്ള ഒരു സുഹൃത്ത് എന്ന പേരിലാണ്. ആ സുഹൃത്തിന്റെ കെയർ ഓഫിലാണ് ഈ അപേക്ഷ വരുന്നത്. അപേക്ഷ വന്നതിന് ശേഷം നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവർക്കെതിരായിട്ടുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ കേസുകളും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ വന്നൊരു കേസായതുകൊണ്ട് നമ്മളിത് പരിഗണിച്ചു. അപ്പൊ ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സുഹൃത്താണ്, അത് ഫേസ്ബുക്കിൽ കൂടിയൊക്കെ കിട്ടിയ എന്തെങ്കിലും ബന്ധമായിരിക്കും, എനിക്കറിയില്ല എങ്ങനെ കിട്ടിയ ബന്ധമാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു എന്താ പറയുക, ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ ബന്ധമായിരിക്കാം. എന്തായാലും ജാമിത ബീഗം എന്ന് പറഞ്ഞിട്ടാണ് ഈ അപേക്ഷ വരുന്നത്. ഈ അപേക്ഷ അവസാനം എന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനത് ജാമിത ബീഗം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ജാമിത ടീച്ചറാണെന്നുള്ളത്. അപ്പൊ ഞാനത് വിശദമായിട്ട് അന്വേഷിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ആവശ്യം. ഞാനിപ്പം ASM ഡയറക്ടറോട് ചോദിച്ചു, നമ്മുടെ ഡയറക്ടറോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത്, ഞാൻ ചോദിച്ചു പർപ്പസ് എന്താന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മളുടെ ആപ്ലിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പർപ്പസ് ചോദിക്കും. നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക രാജ്യത്തു നിന്നുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നൈജീരിയ, ഞാൻ ആദ്യം പറഞ്ഞു, നൈജീരിയ അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അത് നിയമ സഹായം ചെയ്യുന്നുണ്ട്, സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായം. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുന്ന നിങ്ങളുടെ പർപ്പസ് എന്താന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, ഡയറക്ടറെ ചോദിച്ചു, നിങ്ങളുടെ പർപ്പസ് എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയുന്ന കാര്യം, രണ്ട് കാര്യം, ഒന്ന് അവർക്ക് പൈസ വേണം, രണ്ട് ഈ പറയുന്ന വിസ വേണം, വിദേശ രാജ്യത്തേക്കുള്ള അവർക്കൊരു വിസ വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ തന്നെ ഞാനിത് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് കൊടുത്തു, ഇത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല, ഇവർക്ക് അങ്ങനെ ജീവന ഭീഷണിയൊന്നും കേരളത്തിലില്ല എന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ടും ആളുകളോട് സംസാരിക്കുകയും ആ റിപ്പോർട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു. കാരണം ജീവന ഭീഷണി ഉണ്ട് എന്നാണ് അവർ ആപ്ലിക്കേഷൻ കൊടുത്തത്. ജീവന ഭീഷണി, ഞാൻ പറഞ്ഞു ജീവന ഭീഷണി ഇല്ല, മറിച്ച് അത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, കുറെ തെറിവിളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ജീവന ഭീഷണി ജാമിത ടീച്ചർക്ക് ഇല്ല എന്ന റിപ്പോർട്ട് ഞാൻ കൊടുത്തു. അതോടുകൂടി ആ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, അവർ ക്ലോസ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതേപോലെ തന്നെയാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കേസും വന്നത്. അത് ആകെ കുളമാക്കിയത് ആരിഫ് ഹുസൈനും ലിയാഖത്തിലും കൂടെ ചേർന്നതാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ ജയിലിൽ കിടക്കുന്നത് ഇവർ രണ്ടുപേരും കാരണമാണ്. അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ നോക്കി വരാറ്, ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ നൽകാൻ തയ്യാറാണ്. ഒരു ജാമിദിന്റെ കേസ് പറഞ്ഞല്ലോ, ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ചോദിക്കണേ, കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. അപ്ലിക്കേഷൻ റിജക്ട് എന്ന് പറയുമ്പം ഇത് അതിൽ മനോജ് ഭായിന്റെ റോൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത്, ഇത് ഏത്യസ്റ്റ് സംഘടനകളുടെ ഭാഗമായിട്ടാണോ, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത്? അത് ഞാൻ പറയാം. ഓക്കെ, ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയിൽ അക്രഡിറ്റേഷൻ ഉള്ള സംഘടനയാണ്. ഓക്കെ, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇതുണ്ട്, അവിടെ അഫിലിയേഷൻ ഉള്ള അക്രഡിറ്റേഷൻ ഉള്ള സംഘടനയാണ്. അപ്പം എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഈ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട, ഹലോ ക്ലിയർ ആണ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൺസൾട്ടേഷൻ പദവിയുള്ള സംഘടനയാണ് എന്റെ സംഘടന എന്ന് പറയുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻ വരുന്ന എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഈ പീഡനം അനുഭവിക്കും, നൈജീരിയ അതേപോലെ പിന്നെ പാകിസ്ഥാൻ, സൗദി അറേബ്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വരാറുണ്ട്. ഇപ്പൊ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ എന്നെ അപേക്ഷിച്ചാൽ എന്റെ അടുത്ത് നേരിട്ട് വന്ന കേസാണ്. അദ്ദേഹം രായ്ക്ക് രാമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ഭീഷണി ഉണ്ടാവുകയും ദുബായിൽ പോയിട്ട് അദ്ദേഹം താമസിക്കുകയും ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ അവിടെ അധികം നാൾ താമസിക്കാൻ പറ്റില്ല, എന്നിട്ട് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് അയക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉഗാണ്ടയിലും അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും നമുക്ക് ചില സേഫ് ഹൗസുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സേഫ് ഹൗസുകളിൽ നമ്മൾ ഇവരെ താമസിപ്പിക്കും. അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പീഡനം, അതായത് മതപരമായിട്ടുള്ള രീതിയിൽ മതം വിമർശിക്കുന്നതിന്റെ പേരിൽ, ബ്ലാസ്ഫമിയുടെ പേരിൽ പീഡനം നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല രാജ്യങ്ങളിൽ സേഫ് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സേഫ് ഹൗസുകളിൽ നമ്മൾ പാർപ്പിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ കിട്ടും. അതായത് എനിക്ക് ഇന്ന പ്രശ്നം. അപ്പം നമ്മൾ നോക്കുന്ന ഒന്ന് ഇസ്ലാമിക രാജ്യം, അപ്പം മലേഷ്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ, സൗദി അറേബ്യ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുകൾ വരുന്നത്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരു ആപ്ലിക്കേഷൻ നോക്കിയ സമയത്ത് ഈ രാജ്യം ഇന്ത്യയാണ്, കേരളത്തിൽ നിന്ന് വന്ന ആപ്ലിക്കേഷനാണ്. അപ്പൊ അങ്ങനെയാണ് ഈ കേസ് എന്റെ അടുത്ത് വരുന്നത്. അപ്പം ഈ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കേസുകളിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒന്ന് നിയമ സഹായം, വക്കീലന്മാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പൊ മുബാറക് ബാലയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എനിക്കറിയില്ല, ആരെങ്കിലും കേട്ടിരുന്നോന്ന് എനിക്കറിയില്ല. മുബാറക് ബാലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, നൈജീരിയയുടെ വിഷയം പറഞ്ഞു. അതെ,
അദ്ദേഹത്തെ എന്താ ചെയ്തതെന്ന് വെച്ചാല് കഴിഞ്ഞ വർഷം അതായത് 2020 ഫെബ്രുവരി മാർച്ച് സമയത്താണ് അദ്ദേഹത്തെ പോലീസുകാരെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവുക ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുന്നത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിച്ചു എന്നുള്ള ഒറ്റ കുറ്റമാണ്. അപ്പൊ നൈജീരിയയിൽ രണ്ട് നിയമമുണ്ട്, ഒന്ന് സിവിൽ മറ്റേ നിയമമുണ്ട്, അതായത് സാധാരണ നിയമവും, പിന്നെ ഈ ശരീഅത്ത് ഇസ്ലാമിക നിയമമുണ്ട്. അതുപോലെ യാഹിയ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്, ഒരു സംഗീതജ്ഞനാണ്, ഒരു പാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, വാട്സപ്പിനകത്ത് ഒരു പാട്ട് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഒരു പാട്ടിട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തിന് 10-22 വയസ്സേ ഉള്ളൂ കേട്ടോ, ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമുള്ള ആളൊന്നുമല്ല. അപ്പൊ ഇതുപോലുള്ള കേസുകളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ നിയമസഹായം കൊടുക്കുന്നു. ഒന്ന് വക്കീലന്മാർ, ആ രാജ്യം, ഇപ്പൊ ഈ ഞാൻ നൈജീരിയയുടെ കാര്യം പറഞ്ഞില്ലേ, അവിടെ വക്കീലന്മാർക്ക് പോലും വിലക്കുണ്ട്. വിലക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നൈജീരിയയിലെ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും. അത്രമാത്രം തീവ്രവാദപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള രാജ്യം. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ആണ് ഫ്ലൈ ഡൗൺ ചെയ്തിട്ടാണ് വക്കീലന്മാരെ കൊണ്ടുവരുന്നത്. അതേപോലെ അവർക്ക് ഫാമിലി ആയിട്ടുള്ള സപ്പോർട്ട്, അവർക്ക് ഫാമിലിയിൽ പിന്നെ ചെലവിന് പിന്നെ പൈസ ഉണ്ടാവത്തില്ല, ഇങ്ങനെ കുടുംബം നടക്കാനുള്ള പ്രശ്നം, അതെല്ലാം നമ്മൾ പിന്നെ സാമ്പത്തിക സഹായവും നിയമസഹായവും നൽകും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് വന്നത്, ജാമദ പിന്നെ ബീഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്വേഷിച്ച സമയത്താണ് മനസ്സിലാവുന്നത് ഇവർക്ക് വധഭീഷണി ഒന്നും തന്നെയില്ല. നമ്മൾ ഏറ്റെടുക്കുന്ന കേസുകൾ സീരിയസ് കേസുകൾ മാത്രമേ ഏറ്റെടുക്കും, അല്ലാതെ ചുമ്മാ നടന്നിട്ട് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമ്മളെ തെറി വിളിച്ചു എന്നുള്ള കേസ് നമ്മൾ ഏറ്റെടുക്കാറില്ല. അങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ സീരിയസ് കേസുകൾ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കേസ് വന്ന സമയത്ത് ആകെ പേടിച്ചാണെങ്കിൽ അവർ പേടി വെച്ചാൽ ഏഷ്യൻ ഡയറക്ടർ വിചാരിച്ചത് ഇത് വലിയ സീരിയസ് കേസാണ്, കാരണം വധഭീഷണി ഉണ്ടെന്നാണ് ജാമദ ബീഗം എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ വധഭീഷണി ഉണ്ട്, അപ്പൊ അങ്ങനെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വധഭീഷണി ഇല്ല, അവരെ ആരും വധിക്കും എന്ന് പറഞ്ഞിട്ടില്ല, എന്ത് കള്ളത്തരമാണ് അവർ പറയുന്നത്. അപ്പോഴാണ് ഞാൻ പർപ്പസ് ചോദിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത്, ഒന്ന് പണം അവർക്കുള്ള എന്തോ ഒരു സാമ്പത്തിക സഹായം വേണമെന്ന് അവർ പറയുന്നുണ്ട്, രണ്ട് ഈ പറയുന്നത് പോലെ അവർക്ക് വിസ വേണമെന്നും പറയുന്നു. അത് രണ്ടും ഞാൻ തന്നെ ഞാൻ റിപ്പോർട്ട് കൊടുത്തു, കൃത്യമായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്ത് വധഭീഷണി ഇല്ല എന്ന് മാത്രമേ ഞാൻ റിപ്പോർട്ട് കൊടുത്തു, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സാമ്പത്തിക സഹായം എന്തോ അബ്ദുൽ ഖാദറിന്റെ വിഷയത്തില് എന്താണ് സംഭവം നടന്നത്, ഇപ്പൊ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. അബ്ദുൽ ഖാദറിന്റെ വിഷയം ഇപ്പോഴും എന്താ പറയാ, പുള്ളിക്കാരൻ അകത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അബ്ദുൽ ഖാന്റെ വിഷയം വന്ന സമയത്ത് ശ്രീലങ്കയിൽ നിന്നുള്ളൊരു യുക്തിവാദി ആയിട്ടുള്ള ഒരു നമ്മൾ പല എല്ലാ രാജ്യങ്ങളിലും വോളണ്ടിയർമാരുണ്ട്, നമുക്ക് പല രാജ്യങ്ങളിൽ നമ്മൾ വോളണ്ടിയർമാരെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്നുവെച്ചാൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ. അങ്ങനെ ശ്രീലങ്കയിൽ നിന്നുള്ളൊരു വോളണ്ടിയർ എങ്ങനെയോ വെബ്സൈറ്റിനകത്ത് കണ്ടിട്ടാണ് ഇത് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ഈ കേസ് നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെയാണ് ഈ ആരിഫ് ഹുസൈനും ലിയാഖത്തിലെയും എങ്ങനെയോ നമ്മുടെ ഒരു വോളണ്ടറിയുമായിട്ട് ബന്ധപ്പെടുന്നത്. നമ്മുടെ സംഘടന ഔദ്യോഗികമായിട്ട് ഡയറക്ടർമാരെ നേരിട്ട് ഈ കേസ് പിന്നെ നേരിട്ട് ഹാൻഡിൽ ചെയ്യാറില്ല, ഈ വോളണ്ടിയർമാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വോളണ്ടിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ആ കേസിനകത്ത് ഇടപെട്ടു, അബ്ദുൽ ഖാദറിന്റെ കേസിനകത്ത് ഇടപെട്ടു. അതിനുശേഷം അവര് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കത്തുകൊത്തുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തി, അങ്ങോട്ടും യു എ സർക്കാരിനോടും ഇന്ത്യൻ സർക്കാരിനോടും, ആ കാര്യം ഞാൻ പറയുന്നത്. അതിനുശേഷം എവരാണ് ഇതിന്റെ ഒരു എന്താ പറയാ റെപ്രസെന്റേറ്റീവായിട്ട് വരുന്നത്, വെച്ചാൽ ഫാമിലി ആയിട്ട് നമ്മൾ ബന്ധപ്പെടണമല്ലോ, അവിടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവായിട്ട് വരുന്നത് ആരിഫ് ഹുസൈനും ലിയാഖത്തിനെയും കുറിച്ച്. ലിയാഖത്തിൽ അതിനകത്ത് വന്നിട്ടില്ല, കാരണം പുള്ളി പുറകിൽ നിന്ന് ആരിഫ് ഹുസൈനെ വരുന്നത്. അപ്പൊ അതിനുശേഷം അവര് കംപ്ലീറ്റ് ഈ വിഷയം കുളമാക്കുകയും ആണത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വരെ നോക്കുകയും ചെയ്തൊരു കുളമാക്കി എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പിൻവലിഞ്ഞു, നമ്മൾ പറഞ്ഞു നമ്മളിത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അവസാനം. നമുക്ക് പറ്റില്ലാണ് ഇതുപോലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ സംഘടനയുടെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കും. നമ്മൾ മാറി, നമ്മൾ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മൾ പിന്മാറി. അന്ന് എങ്ങനെയാണ് ഒരു സാമ്പത്തിക ലാഭവർക്കുണ്ടാക്കാൻ ഉള്ള ഒരു വകുപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഇതുപോലുള്ള കേസുകളിൽ നമ്മൾ സാമ്പത്തിക സഹായം, ഞാൻ മുബാറക് പരയുടെ കാര്യം പറഞ്ഞു, യാഹിയുടെ കാര്യം പറഞ്ഞു, അവിടെയൊക്കെ ഫാമിലികളെ നമ്മൾ ചെലവിന് കൊടുക്കുന്നത് നമ്മളാണ്, മാസാ മാസം അവരുടെ ഫാമിലിക്ക് സപ്പോർട്ട്. ഹലോ, ഇവര് ഫാമിലി ആയിട്ടാണ് പ്രസന്റ് ചെയ്തത് അല്ലേ? റെപ്രസെന്റ് ചെയ്തിട്ട് ഫാമിലിയുടെ മാനേജ്മെന്റ്. സംഘടനയുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്റെ പ്രൊഫൈലിൽ പോയാൽ കാണാം, അല്ല എന്റെ പ്രൊഫൈലിൽ പോയാൽ കാണാം. ഓക്കെ ഓക്കെ, ഒന്ന് അടിച്ചു നോക്കിയാ, എന്റെ ജസ്റ്റ് ആ പ്രൊഫൈലിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കാണാം. ATHEIST അലയൻസ് അതാണോ സംഘടനയുടെ പേര് അല്ലേ? അതെ അതെ അതെ, അത് അന്താരാഷ്ട്ര ലെവലില് രണ്ട് സംഘടനകളാണ് യുക്തിവാദ രംഗത്തിനകത്ത്. അന്താരാഷ്ട്ര ലെവലിലെ രണ്ട് സംഘടനകളാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഹ്യൂമനിസ്റ്റ് ഇന്റർനാഷണൽ, നേരത്തെ ബെൽജിയത്തിലായിരുന്നു എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇപ്പൊ ലണ്ടനിലേക്ക് മാറ്റി. രണ്ടാമത്തത് കാലിഫോർണിയ ബേസിലുള്ള ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന. പിന്നെ മറ്റൊരു സംഘടനയുണ്ട് സനൽ ഇടമുറകും ഞാനും കൂടി രണ്ട് സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സെക്യുലർ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്ക, അത് റിപ്പബ്ലിക്കൻ പാർട്ടി, ഇതിനെ അദ്ദേഹം പറഞ്ഞിരുന്നത് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കുറച്ച് നമ്മുടെ ഇവിടെ എന്താ പറയുക MLA MP എന്നൊക്കെ പറയത്തില്ലേ,
അവിടെ സെനറ്റർ എന്നാ പറയുക, അവിടെ സെനറ്റർ എന്നാണ്, അവിടുത്തെ സെനറ്റിലെ മെമ്പർ ആയിട്ടുള്ള സെനറ്റർമാര് സ്ഥാപിച്ച ഒരു സാധനമാണെങ്കിലും പിന്നീട് അത് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് സെക്യുലർ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് വാഷിംഗ്ടൺ ബേസ്ഡ് ആണ്. അപ്പൊ അതിന്റെ റീജിയണൽ ഡയറക്ടറായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. ഈ രണ്ട് സംഘടനകൾ, ഒന്ന് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഈ കാലിഫോർണിയ ബേസ്ഡ് ഉള്ള സംഘടന, രണ്ട് ഈ വാഷിംഗ്ടൺ ബേസ്ഡ് സംഘടന, ഇതിന് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് സനലിനെ എനിക്ക് നന്നായിട്ട് പരിചയമുള്ളത്. അത് മാത്രമല്ല, ഞാൻ ബോംബെയിലെ മഹാരാഷ്ട്ര റാഷണലിസ്റ്റ് അസോസിയേഷൻ, ഇപ്പം ലിയാഖത്തിൽ പറഞ്ഞില്ല ഞാൻ കേരളത്തിലെ യാതൊരു യുക്തിവാദി പ്രസ്ഥാനമായിട്ട് എനിക്ക് ബന്ധമില്ല. ശരിയാണ്, വളരെ കറക്റ്റാണ്. അർത്ഥസത്യങ്ങൾ പറയുക എന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വ്യക്തിവാദി പ്രസ്ഥാനത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, വളരെ കറക്റ്റാണ്. ഞാൻ മഹാരാഷ്ട്രയിലാണ് ജീവിക്കുന്നത്, ഞാൻ കേരളത്തിൽ ജീവിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ ജീവിക്കുന്ന ആളോട് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ വ്യക്തിവാദി പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, കാരണം ഞാൻ കേരളത്തിലല്ല ജീവിക്കുന്നത്. ഞാൻ മഹാരാഷ്ട്രയിൽ ജീവിക്കുന്ന ആൾ മഹാരാഷ്ട്ര യുക്തിവാദി പ്രസ്ഥാനത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ എനിക്കെങ്ങനെ കേരളത്തിൽ അത്, ഇങ്ങനെയാണ് ഇവർ ഇലിയാക്കത്ത് ഉൾപ്പെടെയുള്ളവർ എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം, അത് മറ്റൊരു വിഷയം. പക്ഷെ ഞാൻ കേരളത്തിൽ വ്യക്തിവാദി പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ മഹാരാഷ്ട്ര റാഷണലിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്, അതിനുശേഷം മുംബൈ റാഷണലിസ്റ്റ് അസോസിയേഷൻ ആയി, പിന്നാണ് സാപ്പിയൻസ് ഫൗണ്ടേഷൻ വരുന്നത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് പോയിട്ട് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടും, മഹാരാഷ്ട്ര റാഷണലിസ്റ്റ് അസോസിയേഷനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതെ, ഞാൻ ബോംബെയിലാണ്, ഞാൻ ബോംബെയിലാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മള് കോഴിക്കോട് നിങ്ങളൊരു പ്രോഗ്രാമിന് വന്നപ്പോ ഞാൻ കോഴിക്കോട് വന്നിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ. അതെ, ഒരു സംശയം കൂടി ഒരു അറിയാൻ വേണ്ടി ചോദിക്കാൻ. ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കേസ്, ഇതിപ്പോ ശരിക്കും യു എന്റെ എന്തെങ്കിലും വഴിയിലാണോ വരുന്നത്, അതല്ലാതെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് നിങ്ങൾ തന്നെ ചെയ്യുന്ന? അല്ല, യു എൻ വഴിയായിട്ട് ഒരു പൈസയും വരുന്നിട്ടില്ല. യു എൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, യു എൻ ഒരുപാട് സംഘടനകൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല ഈ സംഘടന, അവരേതാണ്ട് എന്താ പറയുക, ഒരുപാട് ഡസൺ കണക്കിന് സംഘടനകൾക്ക് അവർ ഈ അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ സംഘടന മാത്രമല്ല, അതിനകത്ത് കത്തോലിക്ക സഭയുടെ സംഘടനയുണ്ട്, ഹിന്ദു സംഘടനയുണ്ട്, എന്താ പറയുക, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഹരേരാമ ഹരേ കൃഷ്ണ, അങ്ങനെ എന്താണ്, അങ്ങനെ അവർ എല്ലാ സംഘടനകൾക്കും അവർ അക്രഡിറ്റേഷൻ കൊടുക്കും. രണ്ട് വർഷം നമ്മൾ പ്രവർത്തന പരിചയം വേണം, പിന്നെ അവർ നമ്മുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, നമ്മുടെ അക്കൗണ്ടും നമ്മുടെ എന്താ പറയുക ഇൻകം ടാക്സിന്റെ ഇതെല്ലാം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ തരുന്ന അക്രഡിറ്റേഷൻ, പക്ഷെ ഒരു സാമ്പത്തിക സഹായവും യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. അവരാകെ ചെയ്യുന്നത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് കൺസൾട്ടേഷൻ ചെയ്യും, ഇത് മാത്രം അവർ ചെയ്യുന്നത്. കൺസൾട്ടേഷൻ അഥവാ ഈ പറഞ്ഞ പദവി മാത്രമേ നമുക്കുള്ളൂ, അല്ലാതെ പണമൊന്നും അവർ തരത്തില്ല. പണം എന്ന് പറയുന്നത് ഈ ഒരു എൻ ജി ഒ എന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ഈ ലോകത്തിലുള്ള ഒരുപാട് വൻ പ്രഭുക്കന്മാരുണ്ടല്ലോ, മില്യണേഴ്സും ബില്യണേഴ്സും ആയിട്ടുള്ള ആൾക്കാർ നിരീശ്വരവാദികളായിട്ടുണ്ട് ലോകത്തിന്റെ. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, ഈ ബിൽ ഗേറ്റ്സ് നിരീശ്വരവാദിയാണ്. മാർക്ക് സുക്കർബർഗ്, നമ്മുടെ ഫേസ്ബുക്കിന്റെ മുതലാളി മാർക്ക് സുക്കർബർഗ് നിരീശ്വരവാദിയാണ്. അതേപോലെ ലോകത്തിലുള്ള ഒരുപാട് വൻ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിരീശ്വരവാദികളായിട്ടും നാസ്തികരായിട്ടും ഉണ്ട്. അപ്പം നമുക്ക് പണം നമ്മൾ പിന്നെ ഈ സമാഹരിക്കുന്ന ഫണ്ട് റേസിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോജക്റ്റ് വെക്കും, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് റേസിംഗ് കൊടുക്കും. ഞാൻ വളരെ സുതാര്യമായിട്ടത് പറയുന്നത്, എന്നു വെച്ചാൽ അതൊരിക്കലും നമ്മൾ എന്താ പറയുക അതിനകത്ത് യാതൊരു ട്രാൻസ്പെറൻസിയുടെയും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫണ്ട് റേസിംഗ് റിക്വസ്റ്റ് ചെയ്യുകയും അങ്ങനെ മില്യണേഴ്സും ബില്യണേഴ്സുമായിട്ട് വിദേശ രാജ്യങ്ങളോട് ഒരുപാട് വലിയ പണക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പണം അതിനുവേണ്ടി തരും, അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കത്തില്ല. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റ് ഫണ്ട് റേസിംഗ് നടത്തും, അല്ലെങ്കിൽ സംഘടനയുടെ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നമ്മൾ കുറച്ച് ശമ്പളം കൊടുത്ത് നമ്മൾ പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്, അയാൾക്ക് ശമ്പളമാണ് കൊടുക്കുന്നത്. അപ്പം ശമ്പളം കൊടുത്ത് സ്റ്റാഫുണ്ട്, അപ്പം സ്റ്റാഫിന്റെ ശമ്പളം വേണം, മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്, സംഘടന നടത്തുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട്, ആ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന്റെ പൈസ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഫണ്ട് റേസിംഗ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് പറയുക, ഈ ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ചാരിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പൈസ പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ നാസ്തികത വിശ്വാസം നമ്മുടെ ഗ്രൂപ്പ് നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ തുടക്കം. ഇതുമായി ബന്ധപ്പെട്ട് പല തിക്ത അനുഭവങ്ങളും സമൂഹത്തിൽ പറയാതെ ഇരിക്കേണ്ടതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ ആ കൂട്ടായ്മ നാസ്തികരും വിശ്വാസികളും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ്. നമ്മളിത് തുറന്നു പറയുമ്പോൾ ഒരു പക്ഷത്തെ ആക്രമിച്ചു എന്നൊരു രീതി അവർക്കിടയിൽ ഉണ്ടാകേണ്ട എന്നതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അവസാനം നമ്മളിപ്പോ നടത്തിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ഫാസിസ്റ്റ് കാലത്തെ യുക്തിവാദം, ഇതിന് രണ്ടു പക്ഷത്തെ ആളുകളും തയ്യാറായിരുന്നു. ആ തയ്യാറായതിനെയും പിന്നെ ഞാൻ ജബ്ബാർ മാഷെ ഫോൺ വിളിക്കുകയും അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും മോശമായ പ്രതികരണം, അയാള് ജീവിതത്തിന്റെ മനോജിനോടിന് ശേഷം പിന്നെ ഇനി എടുത്തു നോക്കുകയാണെങ്കിൽ അടുത്ത പേര് എന്റെ വരും അയാളെ പറഞ്ഞ രീതി വിശ്വസിക്കുകയാണെങ്കിൽ. അങ്ങനെ പല അനുഭവങ്ങളും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിലുണ്ട്. അതൊക്കെ തന്നെ തികച്ചും എന്താ പറയാ ബാലിഷ്യമായിട്ടും തെറ്റിദ്ധരിച്ച് വീഴും, എന്നിട്ട് എന്താ ആരോപിക്കുന്ന രീതിയൊക്കെ, ഇതൊന്നും തന്നെ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. ആ പുറത്ത് ഇനി അതായത് നമുക്കൊപ്പം നിന്ന മനോജുമായി ബന്ധപ്പെട്ട ഈ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ പുറത്തുവിടാൻ നമ്മളും തയ്യാറാകേണ്ടി വരും എന്ന് തന്നെയാണ് പൊതുവെ പറയേണ്ടി വരുന്നത്.